എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചില വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി പറയേണ്ടതാണ്. പക്ഷേ എനിക്ക് പറയാൻ സമയം കിട്ടിയിട്ടില്ല ഇതുവരെ. അതിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ച് പേർക്കൊക്കെ അതിനകത്തൊരു ഗുണം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ടീച്ചേഴ്സിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആ വീഡിയോസ് എല്ലാം ചെയ്തിട്ടിരുന്നത്. അതിൽ അതിൻ്റെ കുറെ കാര്യങ്ങൾ അതിൻ്റെ ബാക്കി വരാനുണ്ട്. നമുക്ക് കുറച്ചു പ്രാക്ടിക്കൽ സൈഡൊക്കെ അതിൽ വരാനുണ്ട്. പക്ഷേ സമയം പോലെ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിഷയമാണ്, വേറൊന്നുമല്ല, നല്ല നുണ പറയുന്ന സ്വഭാവം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നുണകൾ പറയുമ്പോൾ അത് പറയരുത് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടായിട്ട് നമ്മൾ പറയുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ചിലരൊക്കെ പറയും ഞങ്ങൾ ഞാൻ നുണ പറയാറില്ല എന്നൊക്കെ പറയും. എങ്കിലും നമ്മൾ ചില നുണകളൊക്കെ പറയും. നല്ലപോലെ നുണ പറയുന്ന ആൾക്കാരുണ്ട്, അത് ഒരു ശീലമാക്കി മാറ്റിയവരുണ്ട്, അതിന് പല താല്പര്യങ്ങളിൽ പറയുന്നവരുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നുണയൻ അല്ലെങ്കിൽ നുണച്ചി എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചാൽ അതിൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും നുണകൾക്ക് ചില മനഃശാസ്ത്രമുണ്ട്, അതിനൊരു കാരണമൊക്കെ കാണുമായിരിക്കും. പക്ഷെ നമ്മൾ അത് വിടാം. നമ്മൾക്ക് നുണ പറഞ്ഞാൽ നല്ല അടിയുടെ കുറവാണെന്ന് പറയാം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ നുണ പറയും. 7 വയസ്സിന് മുകളിലേക്കും പറയും. അപ്പോൾ കുട്ടികൾ നുണ പറയുമ്പോൾ അതിന് കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾ നുണ പറയുന്നു പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. അപ്പോൾ കുട്ടികൾ നുണ പറയുക എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതിന് തർക്കമൊന്നുമില്ല, അത് വേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം 2 ഇൻസിഡൻസ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എപ്പോഴും പല ടോക്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഈ അടുത്ത് നടന്ന 2 ഇൻസിഡൻസസ് ആണ്. അതുകൂടാതെ സമൂഹത്തിൽ പല എക്സാമ്പിൾസും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് മിക്ക, അതായത് അധ്യാപകർക്ക് തന്നെ അവരുടെ ജീവിതത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായ, നിർഭാഗ്യകരമായി കുട്ടികളുടെ നുണകൾ കൊണ്ട് ആത്മഹത്യ ചെയ്ത അധ്യാപകരുടെ കഥകൾ വരെ ഈ കേരളത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികൾ നുണ പറയും. അത് കൊച്ചു പ്രായത്തിലുള്ളത് നമ്മളൊന്നും അറിഞ്ഞിരിക്കണം. അത് ഞാൻ എടുത്തു പറയാൻ കാരണം കുഞ്ഞുങ്ങൾ ഇപ്പം അവർ വളരെ നിഷ്കളങ്കരാണ്, അറിയുന്ന വലിയ വലിയ ചിന്തകളൊന്നും അവരിലില്ല, നമ്മളെപ്പോലെ ചിന്തിക്കാൻ അറിയില്ല. അപ്പം അവർ നുണ പറയുമോ എന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷെ അവർ നുണ പറയും. അത് ഞാൻ ഇപ്പോഴും പറയണു, അത് അവരൊരു കുറ്റമായിട്ട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യമൊന്നുമല്ല. അവിടെ നമുക്ക് അവരെ നുണയൻ എന്നൊന്നും പറയാൻ പാടില്ല. പക്ഷെ അത് അറിഞ്ഞിരിക്കണം. രക്ഷിതാക്കൾ ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളിത് പറഞ്ഞാൽ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്കുടെ അനുഭവത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ കുടുംബ വീട്ടിലൊക്കെ അവർ പറയണം നീ കള്ളാലേ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ അധ്യാപകർ പറയുമ്പോൾ ഒരു പക്ഷെ അവരത് അംഗീകരിക്കണം എന്നില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ 2 ഇൻസിഡൻസസ് ഞാൻ വളരെ ഷോർട്ടാക്കി പറയാം. ഒരു ദിവസം ഒരു കുട്ടി, മഴയാണ്, നല്ല കാറ്റും മഴയുള്ളൊരു സമയത്ത് ബാത്റൂമിൽ പോകുന്നു. ക്ലാസ്സിൻ്റെ തൊട്ടടുത്തുള്ള ബാത്റൂമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോറ് തന്നെ അടഞ്ഞ് ലാച്ച് വീണ് പോകുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടിയാട്ടോ, കുഞ്ഞ്, ഒരു 30 മീറ്റർ ദൂരെ അത്രയ്ക്കല്ലേ ഉള്ളൂ, അതെ അത്രയ്ക്കുള്ള അടുത്താണ് ടോയ്ലറ്റ് ഉള്ളത് ക്ലാസ് റൂമിൻ്റെ. അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല, 50 മീറ്റർ താഴെ എന്തായാലും. അപ്പോൾ അവർക്ക് പോയി നല്ല പരിചയമായി. 1-2 ആഴ്ച സ്കൂളൊക്കെ തുറന്ന് 2 ആഴ്ച കഴിഞ്ഞ് ആയിപ്പോഴുള്ള സംഭവമാണ്. അപ്പം അവിടെ ചെന്ന് ഇങ്ങനെ ലാച്ച് വീണുപോയി. അപ്പം ഒരു 2 മിനിറ്റിനുള്ളിൽ കുട്ടി തിരികെ ക്ലാസ്സിൽ വന്നു. അപ്പം കാരണം 1-ാം ക്ലാസ്സാണ്, ഒരാൾ പോയാൽ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു തവണയൊന്നുമല്ല പല തവണ പോവും. അപ്പം തിരിച്ചു വന്നു. അപ്പോൾ കുട്ടി ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, മിസ്സേ ഞാൻ പോയപ്പം ടോയ്ലറ്റ് അടഞ്ഞു പോയി, ഞാൻ പേടിച്ചുപോയി എന്ന് പറഞ്ഞു. മിസ് പറഞ്ഞു ഇനി വേണമെങ്കിലും മിസ്സും കൂടെ വരാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി. അന്നേരം മിസ് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട മിസ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അത് പോയിട്ട് വരികയും ചെയ്തു. ഇതൊരു സംഭവം, നമുക്കറിയാവുന്ന സംഭവം. പക്ഷെ രക്ഷിതാക്കൾ അടുത്ത ദിവസം വന്ന് ബഹളം വെച്ചപ്പോൾ സംഭവം മാറി. അതായത് കുട്ടി പറഞ്ഞത്, വാതിലടഞ്ഞു പോയി, ഭയങ്കര കാറ്റും മഴയും, ഞാൻ ഒരുപാട് നേരം അതിൻ്റെ ഉള്ളിൽ കരഞ്ഞു നിറോളിച്ചിരുന്നു, ആരും അങ്ങോട്ട് വന്നില്ല. ഞാൻ വാതിലിൽ ഒരുപാട് നേരം മുട്ടി, ആരും വാതിൽ തുറന്നില്ല. അവസാനം ഞാൻ വെന്റിലേറ്ററിൽ ഇവിടെ താഴത്തേക്ക് ചാടിയാലോ എന്ന് വരെ വിചാരിച്ചു. 1-ാം ക്ലാസ്സിലെ കുട്ടിയാട്ടോ, ചാടിയാലോ എന്ന് വരെ വിചാരിച്ചു. ഞാൻ അവിടെ കരഞ്ഞ് കരഞ്ഞ് തളർന്നിരുന്നു പോയി. ഇതൊക്കെ കുട്ടിയുടെ ഭാഷയാണ്. ഇത് കേൾക്കണ ഏത് പേരൻറ്റിനാണ് സങ്കടം ഉണ്ടാവേണ്ടിരിക്കുക? പേരൻസ് നമ്മളെ വച്ചേക്കോ? അപ്പൊ പേരൻറ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് അവര് ഇങ്ങനെ അത് വളരെ ഒരു സങ്കടകരമായ രീതിയിൽ പറഞ്ഞു, ഇവിടെ അധ്യാപകർ നോക്കുന്നില്ല, കുട്ടി ഒറ്റയ്ക്ക് ടോയ്ലറ്റിൽ പോയി. നമ്മൾ കുട്ടിയുടെ കൂടെ ടീച്ചർ പോവാൻ നിന്നാൽ പഠിപ്പിക്കാൻ പറ്റില്ല.
കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം അതുപോലെ പിള്ളേർ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പോകും. അപ്പൊ ഒക്കെ ഓരോ കുട്ടിയെയും കൊണ്ടുപോയി കൊണ്ടുവരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇത് ഒരു ക്ലാസ്സിൽ നിന്നല്ല, ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമുക്കൊരു ആയനെ വിടാനും പറ്റൂല, കാരണം ഇതിനും ആയമാരെ നമുക്ക്. പിന്നെ കുട്ടികൾ തന്നെ പോയി പഠിക്കണ്ടേ, നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കണേ. അപ്പോ ഈ രണ്ട് സംഭവങ്ങളിൽ കുട്ടി എക്സാജറേറ്റ് ചെയ്ത് മുഴുവനും പേരന്റ് വിശ്വസിച്ചതാണ് പ്രശ്നമായത്. പക്ഷെ അവരോട് നമുക്ക് തർക്കിക്കാൻ പറ്റത്തില്ല, തർക്കിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം മനസ്സിലാവില്ല, ഞങ്ങൾ രക്ഷിതാക്കളാണ്, അങ്ങനെയാണ്. ഭീഷണിയൊക്കെ ഉണ്ടായി കേട്ടോ, ഭീഷണിയുടെ സ്വരമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു സംഭവമാണ്. രണ്ടാമത്തെ സംഭവം ഇതുപോലെ തന്നെ, അത് ഞാൻ ചെന്ന് നമ്മുടെ ആലുവയിലെ സങ്കടകരമായ ഒരു കുട്ടി മരണപ്പെട്ടൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ചെന്നിട്ട് കെ ജി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ചെല്ലരുത്, സ്ട്രേഞ്ചേഴ്സ് നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ പോവരുത്. അപ്പോൾ ആരൊക്കെയാണ് പരിചയമില്ലാത്തവർ? അച്ഛനെ നമുക്ക് പരിചയമുണ്ട്, അമ്മാവനെ നമുക്ക് പരിചയമുണ്ട്, ചേട്ടനെ പരിചയമുണ്ട്, സാറിനെ പരിചയമുണ്ട്, പിന്നെ നമുക്ക് എന്നും കാണണം നല്ല, അങ്ങനെ ഒത്തിരി പരിചയമുണ്ട്. അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ദിവസം ആരാന്നറിയാൻ പാടില്ലാത്ത ഒരാൾ വന്നാൽ അയാൾ വന്നിട്ട് നമ്മളെ ഇങ്ങനെ വിളിച്ചാൽ നമ്മൾ പോവാൻ പാടില്ല, നമ്മുടെ മേത്ത് തൊട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറക്ക കരയണം, ഇങ്ങനെ കൂവണം, ബഹളം വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു പോയി. അന്നൊരു ഒരു വീഡിയോ ഞാൻ കാണുകയാണ്, അതായത് രണ്ട് കുഞ്ഞുങ്ങള് അമ്മയുടെ കൂടെ കിടന്നിട്ട് ഇതിന്റെ വിശദീകരണമാണ്. സാറ് പറഞ്ഞത് എന്താണ്? സാറ് ഒരാള് പറഞ്ഞു, സാറ് പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ വരും, ആ വരുന്ന ആള് അച്ഛന്റെ വേഷം കിട്ടിയായിരിക്കും വരണേ. അപ്പൊ വരുമ്പോ അച്ഛനാന്ന് വിചാരിച്ച് നമ്മൾ അടുത്തിയല്ലോ, പക്ഷെ പെട്ടെന്ന് അയാൾ വേഷം മാറും, എന്നിട്ട് അയാൾ വേറെ വേഷം എടുത്തിടും, എന്നിട്ട് നമ്മളെ ദൂരേക്ക് കൊണ്ടുപോയിട്ട് ചാക്കിൽ കെട്ടി വയ്ക്കും എന്ന് ഞാൻ പറഞ്ഞു എന്ന് ക്ലാസ്സില്. അപ്പൊ അടുത്തയാള് പറയാണ്, അങ്ങനെ അല്ലാട്ട അമ്മ, സാറ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, നമ്മൾ പരിചയമില്ലാത്തവർ വന്ന് നമ്മളിങ്ങനെ വിളിച്ചാൽ നമ്മൾ പോവരുത്, പോയാലോ കണ്ണുകുത്തി പൊട്ടിക്കും എന്ന് ഞാൻ പറഞ്ഞു എന്ന്. എനിക്ക് സത്യത്തിൽ കേട്ട് ഭയങ്കര ഷോക്കായി പോയി. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ അമ്മ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല സാറ് പറഞ്ഞത്, ഞങ്ങൾക്കറിയാം, പക്ഷെ സാർ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്, സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോവരുതെന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറയേണ്ടത്, ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പം അമ്മ നല്ലതായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എന്റെ ജീവിതം എന്തായി തീരും നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കുഞ്ഞുങ്ങൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നുണകൾ പറയും. നാല് തരം നുണകളാണ് അവർ പറയാൻ. ഒന്ന് സോഷ്യൽ ലൈസ് ആണ്, അതായത് സാമൂഹികപരമായിട്ട് അവർ മനസ്സിലാക്കുന്ന ചില നുണകളുണ്ട്, ചുറ്റുപാടിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്ന ചില നുണകൾ. പിള്ളേർ തന്നെ ചിലപ്പം പറയത്തില്ലേ, എടാ ഇത് മിസ് വരുമ്പോൾ പറയണ്ട കേട്ടോ, അയ്യോ പറയേണ്ടിരുന്ന ഞാൻ മിഠായി മേടിച്ചു തരാം എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനത്തെ കുറേ കള്ളങ്ങൾ ഇവർ പഠിച്ചു വയ്ക്കും. ചില കാര്യങ്ങളൊന്നും പറയണ്ട, പറയാതിരുന്നാൽ അതുകൊണ്ട് ഗുണമുണ്ട്. അപ്പം നമ്മൾ തന്നെയാണെങ്കിലും എപ്പോഴും നമ്മൾ പറയാല്ലേ, ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കാതിരിക്കാനാണ് നോക്കുക. അതായത് 3 വയസ്സിന് മേളിലായാലും നമ്മൾ ടിക്കറ്റ് എടുക്കൂല. അപ്പൊ 4 വയസ്സ് 5 വയസ്സായ കൊച്ചിനെ കണ്ടാലും നമ്മൾ ആരും ചോദിക്കുമ്പോൾ അയ്യോ കൊച്ചിന് 3 വയസ്സായിട്ടുള്ളൂ. അപ്പൊ കൊച്ചിന് ഓർമ്മയുണ്ടാവും ബർത്ത്ഡേ ആഘോഷിച്ചതേ, 5-ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പൊ കൊച്ചിങ്ങനെ നോക്കുമ്പോ കണ്ണടച്ച് മിണ്ടരുത് നമ്മൾ. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവുന്ന ചില സന്ദർഭങ്ങളിൽ ഇത്തരം നുണകൾ പറയാം. നമ്മള് ഇപ്പം സ്കൂളിൽ ലേറ്റ് ആയാൽ ചിലപ്പോൾ വേണേൽ പറഞ്ഞു വിടും, ഇന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടോ, ഒന്ന് നമുക്ക് ഇന്ന് ഇവിടെ എന്താ എന്തെങ്കിലും ഒരു റീസൺ, അത് നിങ്ങളങ്ങ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു തരട്ടോ മോൻ, ഇങ്ങനെ പറഞ്ഞാൽ മതി, അമ്മീസ് ഹോംവർക്ക് ചെയ്തില്ല, അപ്പൊ ഇന്ന് നമ്മൾ ഇന്നലെ വീട്ടിൽ ഉണ്ടാർന്നില്ല എന്ന് പറഞ്ഞേരെ എന്നൊക്കെ നമ്മൾ പറയുമ്പം കുട്ടി മനസ്സിലാക്കും. കുറച്ച് കുറച്ച് നുണകളൊക്കെ പറയാം. ഇങ്ങനെ നമ്മൾ ധാരാളം നുണ പറയാറില്ലേ. പിന്നെയാണ് സോഷ്യൽ ലൈസ് എന്ന് പറയുന്നത്. ചിലത് ഫാന്റസി ലൈസ് എന്ന് പറയും, അതായത് വളരെ നിറം പിടിപ്പിച്ച കഥകൾ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കും. അവർക്ക് നല്ല ഇമാജിനേഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. അതിനനുസരിച്ച് അവർ പറയും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ രണ്ട് പിള്ളേർ പറഞ്ഞ, അപ്പം അവരുടെ മനസ്സിൽ എത്ര വിശാലമായിട്ട് അവർ എവിടെ നിന്നൊക്കെയോ കേട്ട കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് അവരത് കണക്ട് ചെയ്ത് പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നല്ല രീതിയിൽ അവർ പൊലിപ്പിച്ചു നുണകൾ പറയും, അതൊന്ന്. അടുത്തത് സ്പിരിച്വൽ ലൈസ് ആണ്. ആത്മീയപരമായിട്ട് നമ്മൾ ചില നുണകളൊക്കെ പിള്ളേരോട് പറയും, ഇങ്ങനെ ചെയ്താൽ പാപം കിട്ടും, ഇങ്ങനെ ചെയ്താൽ ദൈവം ശിക്ഷിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ശരിക്കും നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ അത്തരം നുണകൾ പറയരുത് എന്നാണ്. അതൊരു നുണ തന്നെയാണ് അല്ലേ, ഇങ്ങനെ ഇങ്ങനെ ആയാൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ നമ്മൾ പറയുന്നത് ചില നുണകൾ തന്നെയാണ്. അപ്പൊ അത് പിള്ളേരോട് പറയാൻ പാടില്ല. അപ്പൊ സോഷ്യൽ ലൈസ് പിള്ളേര് പറയും, സ്പിരിച്വൽ ലൈസ് പറയും, പിന്നെ ഫാന്റസി ലൈസ് പറയും. അടുത്തത് ഡിഫെൻസീവ് ലൈസ്, അതായത് കുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ അവരെ സ്വയം ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്കുണ്ടാവും ഇതറിഞ്ഞാൽ അമ്മ ചീത്ത പറയും, അച്ഛൻ വഴക്ക് പറയും, സാറ് ഇങ്ങനെ പറയും, മിസ് ഇങ്ങനെ പറയും. അപ്പം അത് പറയും എന്നുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ അവർ ചീത്ത പറയും എന്നുള്ള ഭയം കൊണ്ട്, പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള ഭയം കൊണ്ട് അവര് കണ്ടുവയ്ക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ഡിഫെൻസീവ് ലൈസ് എന്ന് പറയുന്നത്, സ്വയം പ്രതിരോധിക്കും. ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പം പിള്ളേരത് പറയും.
അപ്പം ഞാൻ പറഞ്ഞത് ഈ നാല് തരത്തിലുള്ള നുണകൾ കുഞ്ഞുങ്ങൾ പറയും. പക്ഷേ അതിനെ ഒരു മനഃപൂർവമുള്ള ഒരു ചീത്ത സ്വഭാവമായിട്ട് നമ്മൾ വിലയിരുത്താതിരിക്കുക, അത് തെറ്റാണ്. അപ്പം ഇത് പറഞ്ഞെന്തിനാണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ പറയണ നമ്മൾ മുഴുവനും കേൾക്കണം, പിള്ളേർ പറയുന്നത് കേൾക്കണം. ഒരു കാര്യം പോലും നീ നുണയാ പറയണേന്ന് ആദ്യമേ പറഞ്ഞു കളയരുത്. പിള്ളേർ പിന്നെ അവരൊന്നും പറയൂല, പിള്ളേർ പറയണത് മുഴുവൻ നമ്മൾ കേൾക്കണം. പക്ഷേ അതിൻ്റെ ശരി തെറ്റുകളെ കണ്ടെത്താനുള്ളൊരു മനസ്സും കൂടെ വേണം. ചാടി കയറി നമ്മൾ ഇപ്പം പ്രതിരോധിക്കാൻ പാടില്ല. ഒരിക്കൽ ഫേസ്ബുക്കിൽ വന്നൊരു ഇതുകൊണ്ട് ഒരു ഡെലിവറി ബോയുടെ, നിങ്ങളൊക്കെ വായിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു, ഡെലിവറി ബോയുടെ ഒരു അയാൾ ഭയങ്കരമായിട്ട് അയാൾ തല്ലുകൊണ്ടു. ഒരു കൊച്ചു പറഞ്ഞു, ഒരു കൊച്ച് ടെറസിൻ്റെ മണ്ടയിൽ പോയി ഒളിച്ചിരുന്നു. അപ്പം പോയി പിടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, അത് ഇയാൾ എന്നെ വലിച്ചഴിച്ച് മേളിക്കൊണ്ട്, യു കെ ജി പഠിക്കുന്ന കുട്ടി എന്തോ ആണോ, അത്ര ചെറിയ കുഞ്ഞാണ്, ഈ ഡെലിവറി ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന ആളെ എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയതാന്ന് പറഞ്ഞു. അയാളെ തേടി പിടിച്ച ആൾക്കാർ നല്ല അടിമച്ചു കൊടുത്തു. അതിനുശേഷമാണ് സി സി ടി വി നോക്കണത്. അപ്പൊ ഈ സി സി ടി വി നോക്കുമ്പോൾ അയാൾ ഫുഡ് കൊടുത്തിട്ട് പോയി, അയക്കുതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൊച്ച് തന്നെ കയറി പോയതാണ് മുകളിലേക്ക്. അപ്പൊ എന്തിനാ പോയെന്ന് വെച്ചപ്പം അച്ഛനെ പേടിച്ചിട്ടാ, പേരൻസിനെ പേടിച്ചിട്ടാ, എന്തോ കാര്യത്തിന് പേടിച്ചിട്ടാന്ന് പറയണം. അപ്പൊ ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ വളരെ ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആപത്ത് ചില്ലറയല്ല. അപ്പൊ എനിക്കിത് കേൾക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള കാര്യം അതാണ്, പലപ്പോഴും പിള്ളേർ ക്ലാസ്സിൽ നടന്നു എന്ന് വന്ന് പറയുന്ന കാര്യങ്ങളിൽ പകുതി ശരിയുണ്ടാകാം, അത് കേൾക്കാതിരി. അതുകൊണ്ട് അത് കേട്ടിട്ട് അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യരുത്. നിങ്ങൾ ആ ശരിയെ കണ്ടെത്തണം, തെറ്റെന്താന്നുള്ളത് മനസ്സിലാക്കണം. ഒരു തെറ്റൊരു കുഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് വീട്ടിൽ വന്ന് ആദ്യമേ പറയും, പക്ഷെ പറയുന്ന കഥ വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കണം. ബന്ധങ്ങൾ നന്നായിട്ട് നിൽക്കുകയും കൂടെ വേണം. എല്ലാവരും ശരികളാന്നല്ല ഞാൻ പറയുന്നത്, പിള്ളേർ പറയുന്നത് നമ്മൾ കേൾക്കണം, മസ്റ്റ് ആയിട്ടും കേൾക്കണം. ഇല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള ഏതെങ്കിലും ഇതിലുള്ള പീഡനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല, അറിയാതെ പോകും. അവർ പറയുന്നത് നമ്മൾ കേൾക്കണം, പക്ഷേ അത് പൂർണ്ണമായും വിശ്വസിക്കരുത്. അതിപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, മുതിർന്നവരുടെ കാര്യമാണെങ്കിലും നമ്മൾ എല്ലാത്തിനെയും. ഒരു പോലീസ് ഓഫീസറുടെ, ഒരു സി ഐ ഡിയുടെ മനസ്സ് നമുക്ക് എപ്പോഴും വേണം. ആരെന്ത് പറഞ്ഞാലും അതിലൊരല്പം സംശയം നമ്മളിടണം, 100% നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഇന്ന് പറയുകയാണ്, ബാക്കി കാര്യങ്ങളുമായിട്ട് വരും, തീർച്ചയായിട്ടും വരും. കേൾക്കാൻ താല്പര്യമുള്ള, അറിയാൻ താല്പര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ വന്ന് പറയാം, പ്രത്യേകിച്ച് അധ്യാപകർക്കും അമ്മമാർക്കുമായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോഴാണ് എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഇപ്പോൾ സമയം കിട്ടാറ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി ഈ ഹോട്ടൽ മുറിയിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ വച്ച് ഈ വീഡിയോ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റിനെ, ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പറയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ അത് പറയാം. ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, കണക്ക് പഠിപ്പിക്കാൻ എളുപ്പ വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാമൊന്നും നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. താങ്ക് യു സോ മച്ച്. ലവ് യു. ടേക്ക് കെയർ. ബൈ.